നിങ്ങളെല്ലാവരും ഇപ്പോൾ കേൾക്കുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നിവകളൊക്കെ ബാനാവുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഇന്നലെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അത് ഫേക്കാണെന്നുള്ള ന്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്താണ് ഇഷ്യൂ, എന്താണ് കറക്റ്റ് സംഭവിക്കുന്നത് എന്ന് ചിലപ്പോൾ എല്ലാവർക്കും കറക്റ്റ് അറിയണമെന്നില്ല. അപ്പോൾ അത് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഹേ പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗോ എപ്പിക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എന്നിവളൊക്കെ ബാൻ ചെയ്യുന്നു എന്ന ന്യൂസ് പരക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ബാൻ ചെയ്യണമെന്ന് പറയുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ വിതൗട്ട് ഫർദർ ഡ്യൂസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫെബ്രുവരി 25 ഒരു സോഷ്യൽ മീഡിയ ആക്ട് ഇന്ത്യൻ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരുന്നു. ആ ആക്ട് എന്താണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്വിറ്റർ, ഫേസ്ബുക്ക് എന്ന സോഷ്യൽ മീഡിയ ആപ്സ് ഒക്കെ. ഈ ട്വിറ്ററിലൂടെയൊക്കെയാണ് അധികവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ട്വീറ്റ് ചെയ്യുന്നത്. അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഈ ട്വിറ്ററിലൂടെയാണ് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അധികം ആൾക്കാരും ട്വിറ്ററിലേക്ക് ആദ്യം പോയി നോക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്സപ്പിനോ ഫേസ്ബുക്കിനോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ട്വിറ്ററിലേക്കായിരിക്കും പോയി നോക്കുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അധികം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും വലിയ വലിയ ആൾക്കാരൊക്കെ അധികം ട്വിറ്ററാണ് ഉപയോഗിക്കുന്നത്. ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഒരുപാട് റിയൽ ആയിട്ടുള്ള ന്യൂസും അതുപോലെ തന്നെ ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ചില ന്യൂസൊക്കെ ചിലവർക്ക് എതിരായിട്ടുള്ളതായിരിക്കും, ചിലവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. അങ്ങനെ പല പല ന്യൂസുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു മീഡിയയാണ്. അതുപോലെ തന്നെ ഒരു മീഡിയയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മീഡിയയും കൂടിയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഏത് മുക്കിലും മൂലയിലും പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് റിയൽ ആയിട്ടുള്ള ന്യൂസ്, ഒരുപാട് ഫേക്ക് ന്യൂസ്, ഒരുപാട് കുറ്റപ്പെടുത്തുന്ന ന്യൂസ്, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ്, അങ്ങനെ പല പല ന്യൂസുകളും നിങ്ങൾക്ക് ഫേസ്ബുക്കിലും കാണാൻ സാധിക്കും. ഈ ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ ഒരു അൺബയാസ്ഡ് മീഡിയ ആണ്. അതിൽ ആർക്കും എന്ത് വേണമെങ്കിലും ഇടാം. ചിലർക്ക് ഇഷ്ടമുള്ളതായിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെടാത്തതും ആയിരിക്കാം. ഈ സോഷ്യൽ മീഡിയ ആക്ട് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, അങ്ങനത്തെ എന്തെങ്കിലും ന്യൂസൊക്കെ വരികയാണെങ്കിൽ അത് നമ്മളെ ഗവൺമെന്റിന് ഡിലീറ്റ് ആക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഡിലീറ്റ് ആകണമെങ്കിൽ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ സോഷ്യൽ മീഡിയയുടെയും ഗ്രീവൻസ് ടീം, അതായത് കംപ്ലയൻസ് ടീമൊക്കെ ഉള്ളത് അധികവും യു എസിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ഉള്ളത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു കംപ്ലയൻസ് പേഴ്സൺസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓഫീസേഴ്സോ ഒന്നും ഇല്ല. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന് ഇത് റിമൂവ് ചെയ്യാനുള്ള മെയിൽ US ഹെഡ് ക്വാർട്ടേഴ്സിന് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇത് വലിയൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ മെയിൽ അവിടെ എത്തണം, എന്നിട്ട് അവിടുത്തെ ഗ്രീവൻസ് ടീം അത് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഡിലീറ്റ് ആക്കണോ ആക്കണ്ടേന്ന് അവർ തീരുമാനിക്കണം. അങ്ങനെ കുറേ ടൈം എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ടൈമിനുള്ളിൽ തന്നെ ഒരുപാട് ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് തീർക്കേണ്ടി വരും. അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിന് കഴിയൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അധികം ആൾക്കാർ ഇതിൻ്റെ എല്ലാ മേധാവികളൊക്കെ ഉള്ളത്, ഇതിൻ്റെ എല്ലാ കംപ്ലയൻസ് ടീംസ് എല്ലാം ഉള്ളത് US ലൊക്കെയാണ്. അപ്പോൾ ഈ ആക്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഈ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനും കംപ്ലയൻസ് ടീംസിനൊക്കെയുള്ള ഓഫീസേഴ്സിനെ ഇവിടെ നിയമിക്കണം എന്നാണ് ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാരോടും പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് 3 ഓഫീസേഴ്സിനെയാണ് നിയമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഗ്രീവൻസ് ഓഫീസർ, പിന്നെ ഈ സോഷ്യൽ മീഡിയ കമ്പനികളൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഓഫീസർ, പിന്നെ 3rd ഒരു കംപ്ലയൻസ് ഓഫീസറുമാണ്. ഈ 3 ഓഫീസേഴ്സ് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഓഫീസേഴ്സ് വേണമെന്നാണ് ഇന്ത്യൻ ഗവൺമെന്റ് ആക്ടിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. May 25, 2021, അതായത് ഇന്നലെ വരെ ആയിരുന്നു ഇതിന്റെ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് 3 മാസമാണ് ഈ കമ്പനികൾക്കൊക്കെ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ടൈമിനുള്ളിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവർ റിക്രൂട്ട് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഓഫീസേഴ്സിന് എന്താ നിയമിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ് റിമൂവ് ചെയ്യണമെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ആയിരുന്നു ഇന്ത്യയിൽ ഇങ്ങനത്തെ കുറച്ച് ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്ന് പറഞ്ഞിരുന്നത്. അതായത് 25th May 2021. ഇങ്ങനെ ആൾക്കാരെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലുള്ള നിങ്ങളുടെ ആ സ്റ്റാറ്റസും പ്രൊട്ടക്ഷനും ഒക്കെ നഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ തന്നെ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. വാട്സപ്പിലൊക്കെ above 50 million ആൾക്കാരൊക്കെ ആയിട്ടുണ്ടാകുക ഇന്ത്യയിൽ നിന്ന് തന്നെ. above 50 million എന്ന് പറയണ്ടാലും കൂടുതൽ കുറെ ആൾക്കാർ തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ നിയമിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു ക്രിമിനൽ കേസായിട്ട് എടുക്കുമെന്നൊക്കെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. ഈ പോളിസീസൊക്കെ അഗ്രി ചെയ്താൽ മാത്രമേ ഇൻസ്റ്റഗ്രാമിനും വാട്സപ്പിനും ഫേസ്ബുക്കിനും ട്വിറ്ററിനും ഒക്കെ ഇവിടെ നിലനിൽക്കാൻ കഴിയൂ എന്നാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആക്ടിൽ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ആപ്സൊക്കെ അവിടുന്ന് ബാൻ ചെയ്യുന്നൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇത് ബാൻ ആക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ ഡേറ്റ് നീട്ടി ചോദിച്ചിട്ടുണ്ട് ഈ പോളിസി അഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പം ബാൻ ഉണ്ടാവുന്നതല്ല എന്ന് തോന്നുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സോഷ്യൽ മീഡിയ ആപ്സൊക്കെ ബാൻ ആവാനും ചാൻസ് ഉണ്ട്, ബാൻ ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 50-50 എൻ്റെ ഒരു നിഗമനത്തിലുള്ളത്. കുറേ കമ്പനീസൊക്കെ നിയമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതുവരെ ഈ ആപ്സൊന്നും ബാൻ ആയിട്ടില്ല. ഇനി എന്നാൽ ബാൻ ആകാമെന്നും അറിയാൻ പറ്റൂല. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ചിലപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്കൊന്ന് ക്ഷമിക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോ എപ്പിക്, ഇറ്റ്സ് മീ റിൻഷിഫ്, ആൻഡ് ഐ വിൽ കാച്ച് ഇൻ ദി നെക്സ്റ്റ് വൺ.